അമ്മേ ആ കളിക്കാൻ പോയാൾ വന്ന കളി കഴിഞ്ഞ പിന്നത്താ പുതിയ സ്കൂൾ ബാഗ് ഇതാണ് കാര്യം. അവര് മേടിക്കട്ടെ, മോനും മേടിക്കും. സ്കൂൾ തുറക്കാറാകുമ്പത്തേക്കും പുതിയ ബാഗും കൊടയും എല്ലാം മേടിക്കട്ടോ. എനിക്ക് പുതിയ ബാഗും പുതിയ കൊടയൊക്കെ മേടിച്ചോ. ഇന്നും പണി ഉണ്ടായില്ലേ? ഇല്ലാമേ, ഒരാഴ്ച പത്ത് ദിവസം പണി തന്നെ മനുഷ്യൻ നടക്കാൻ തന്നെയുണ്ട്. നാളെ കുമാരജനല്ലേ, കുമാരജനുള്ളിൽ ഇത്തിരി പണി പറഞ്ഞത്. എന്ത് ചൂടാ കുടിയേ. മാളു മാളു, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തേ. വെള്ളം ഞാൻ ഇപ്പൊ എടുത്തരാ. അല്ല, ഇന്ന് ജോലി ഉണ്ടായില്ലേ? ഓ, ഇന്നും പണി ഉണ്ടായില്ല. നാളെ കുമാരഞ്ഞാനുണ്ട് ഇതിലുള്ള പണി പറഞ്ഞിട്ടുണ്ട്. ആകെയുള്ളൊരു പ്രതീക്ഷ അതാണ്. ഒരാഴ്ചയെ വെറുതെ ഇറങ്ങാൻ തുടങ്ങിയിട്ട്. ഷോ, ഇങ്ങനെ പോയി എന്ത് ചെയ്യും? സ്കൂൾ തുറക്കാറായില്ലേ? ഓളാണെങ്കിലേ ഇന്ന് കളിക്കാൻ പോയിട്ട് സങ്കടപ്പെട്ടാണ് വന്നത്. കൂട്ടുകാരെല്ലാരും ബാഗും കൂടെയൊക്കെ മേടിച്ചെന്ന്. അവക്ക് നാളെ തന്നെ മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാണോ നടക്കണത്? അല്ല മാളു, അവക്ക് കഴിഞ്ഞല്ലോ മേടിച്ച ബാഗ്. നല്ല ബാഗല്ലേ? കൂടിയ ബാഗായിരുന്നില്ല, അതിനൊന്നും പറ്റിയിട്ടില്ല. പുതിയ ബാഗ് മേടിക്കുന്ന ആവശ്യമുണ്ടോ? അതിനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഇപ്പോഴും പുതിയത് പോലെ തന്നെയാണ് ഇരിക്കണത്. പക്ഷേ അവിടെ കൂടെ പഠിക്കുന്ന എല്ലാരും പുതിയ ബാഗ് കൊണ്ടുവരുമ്പോ നമ്മുടെ കൊച്ചു മാത്രം പഴയ ബാഗ് കൊണ്ടുപോയി കഴിഞ്ഞാല് ഭയങ്കര സങ്കടം ഒരുക്കുള്ളത്. ആ, ഒന്നോർത്ത അതും ശരിയാണ്. അവളുടെ കൂടെ പഠിക്കുന്നവരുടെ എല്ലാവരും പുതിയ ബാഗ് കൊണ്ടുപോകുമ്പോ അവള് പഴയ ബാഗ് എടുത്തു കഴിഞ്ഞാൽ അവൾക്ക് സങ്കടാവൂലേ. നോക്കട്ടെ, നമ്മ പഠിച്ച പോലെ ഒന്നും അല്ലല്ലോ. നമ്മളെല്ലാ കഷ്ടപ്പാടും എല്ലാവരും ഇങ്ങനെ നമ്മി ജീവിച്ചാണ്. നമ്മളെ കഷ്ടപ്പാടുകളൊന്നും നമ്മുടെ മക്കളറിയിക്കരുത്. അവര് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. കാര്യ നാളെ പണിയുണ്ട് ഞാൻ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ് വന്ന സമയത്ത് പുലി ബാഗ് മേടിച്ചു തരാ. എടാ, എനിക്ക് വെള്ളം കൊടുക്ക്, ഞാൻ അതുണ്ടോ? ആ, ഞാൻ വെള്ളം കൊടുക്ക. നന്ദൂസേ, നന്ദൂസേ, അച്ഛൻ വന്ന. ദേ അച്ഛനെ നോക്കി, അച്ഛൻ നടക്കൊണ്ട് നാക്കനെ നോക്കി. ദേ പുതിയ ബാഗ് നോക്കി. അയ്യേ, ഈ ബാഗാ? എനിക്ക് ഈ ബാഗില് വേണ്ടത് ഡോറയുടെ ബാഗാണ്. എനിക്ക് വേണ്ടി തല്ലിപ്പൊളി ബാഗ്. ബാഗ് നല്ലതാണ്, പക്ഷെ അവക്കടെ കൂട്ടുകാർക്ക് മേടിച്ചേ ഡോറയുടെ പടുള്ള ബാഗാണ്. അവക്കപ്പൊ ഡോറയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതവക്ക് ഇഷ്ടപ്പെടൂല. എന്റെ മാളു, എനക്കറിയാല, ഒരാഴ്ചയായി എനിക്ക് പണിയില്ലാണ്ടിരിക്കണത്. എന്നാ കുമാരജ്ഞാനുള്ളിൽ ഇത്തിരി കോളം പണി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കിട്ടിയ പണിക്കാശ് കൊണ്ട് ഞാൻ നേരെ പോയി മേടിച്ചത് ഈ ബാഗാണ്. എത്ര സന്തോഷത്തോടെ എന്നറിയാമോ ഞാനിത് കൊണ്ടുവന്നത്. അപ്പൊ അവിടെ ഡോറയുടെ ഒന്നും ഉണ്ടായില്ലേ? ഡോറയുടെ ഉണ്ട്, പക്ഷെ അതൊക്കെ കാശ് കൂടാതെ പാടുള്ളൂ. ഞാനെന്ത് ചെയ്യാനാണ്? ഒരു കാര്യം ചെയ്യാ, ആ പുള്ളിയോട് കാര്യം പറയാ. ഇപ്പൊ നാളെ പണിയുണ്ടല്ലോ, പണി കഴിഞ്ഞാൽ പണിക്കാശിനെ കൂട്ടിയിട്ട് അവൾക്ക് ഡോറ തന്നെ മേടിച്ചു കൊടുക്ക. അതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഈ ബാഗ് കൊണ്ട് അവള് പഠിക്കാൻ പോകുന്ന എനിക്ക് തോന്നണില്ലട്ടാ. അവളെന്തായാലും സങ്കടപ്പെടുത്തണ്ട. എന്താണ് മോനെ, എന്താണ് പ്രശ്നം? ഓ, അത് വേറൊന്നല്ലേ, നന്ദുസിനൊരു പുതിയ ബാഗ് മേടിച്ചു. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കഴിഞ്ഞാലും മേടിച്ച ബാഗ് ഇവിടെ ഇരിപ്പുണ്ട്. അത് ചീട്ടായിട്ടൊന്നുമില്ല. പിന്നെ എന്തായാലും പുതിയ ക്ലാസ്സിലോട്ട് പോണല്ലേ, അപ്പൊ എന്തായാലും പുതിയ ബാഗ് മേടിക്കാന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചോണ്ടാണ്. അതും ഇല്ലാത്ത കാശ് മുടക്കി മേടിച്ചതാണ്. അപ്പൊ അവൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവൾക്ക് ഡോറട വേണോന്ന് അങ്ങനെ അതും പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് പോയതാണ്. ആണാ? എന്നിട്ട് നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോണു? ഇനിയിപ്പോ എന്ത് ചെയ്യാനായിട്ട്? നാളെ പണിയുണ്ടല്ലോ. പണി കഴിഞ്ഞ സമയത്ത് ഈ ബാഗ് കൊണ്ടേ മാറ്റി അവള് പറഞ്ഞ ഡോറട മേടിച്ചു കൊടുക്കുക. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനായിട്ട്? കൊള്ള, നല്ല അച്ഛനമ്മേ, ഇങ്ങനെ തന്നെ വേണം. മക്കത്തടെ താളത്തിനൊപ്പം കൊള്ളണം. ഇങ്ങനെയല്ല മോനെ മക്കളെ വളർത്തേണ്ടത്. ഇപ്പൊ നിങ്ങൾ ചെയ്യണത് എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊന്നും മോളറിയിക്കാതെയാണ് നിങ്ങൾ വളർത്തണത്.
പക്ഷെ ഇങ്ങനെയല്ല മക്കൾ വളരേണ്ടത്. അച്ഛനമ്മമാർക്കുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം മനസ്സിലാക്കിയാണ് അവർ വളരേണ്ടത്. അങ്ങനെ വളരണ മക്കളൊന്നും ഇതുപോലെ ഒരു വാശി പിടിക്കുകയില്ല, ഒരു തെറ്റിലേക്ക് അവർ പോകുകയില്ല. മോൻ ഇനി പുതിയ ബാഗ് ഒന്നും മേടിക്കണ്ട, ഈ ബാഗ് കിടന്ന് ഞാനേ കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. ഈ വീഡിയോയിൽ കണ്ട അച്ഛനമ്മമാരെ പോലെ തന്നെയായിരിക്കുള്ളൂ നമ്മളിൽ പലരും. നമ്മളെ മക്കളോടുള്ള സ്നേഹം കൊണ്ട് നമ്മുടെ കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ അവരറിയിക്കാതെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ നടത്തി കൊടുക്കും. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിച്ച സങ്കടങ്ങളും വിഷമങ്ങളും നമ്മുടെ മക്കൾക്ക് വരരുത് എന്ന് ചിന്തിക്കുന്നത് തന്നെയാണ് കേട്ടോ അതിൻ്റെ കാരണം. പക്ഷേ ഈ വീഡിയോയിൽ വാച്ചമ്മ പറഞ്ഞ കാര്യവും ശരിയല്ലേ? നമ്മുടെ മക്കൾ നമ്മുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം അറിഞ്ഞു തന്നെയല്ലേ അവർ വളരേണ്ടത്. അങ്ങനെ വളരുന്ന മക്കൾ ഒരിക്കലും ഒരു തെറ്റിലോട്ട് പോവുകയുമില്ല, അവരിത്രയും വാശി കാണിക്കുകയുമില്ല. ഈ വീഡിയോയിൽ വാച്ചമ്മ പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻ്റ് ചെയ്യൂ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ ഈ ഒരു സമൂഹത്തിന് ഒരു നല്ല മെസ്സേജായി മാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാനും മറക്കരുതേ.